ഗോപാൽ തുടരുന്നുണ്ട്. ബാലു, ഇത് അടിയന്തരമായി തന്നെ ഈ വിധി സ്റ്റേ ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ UGC സുപ്രീം കോടതിയിൽ ഉന്നയിക്കാൻ പോവുക. എപ്പോഴേക്കായിരിക്കും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ വിഷയം വരിക? ഈ UGC സംബന്ധിച്ചിടത്തോളം നിലവിലവർക്ക് നിയമോപദേശം ലഭിക്കാനുണ്ടായത് തത്വത്തിൽ UGCക്ക് ഈ അപ്പീൽ നൽകുവാൻ വേണ്ടിയുള്ള തീരുമാനവും UGCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത് വളരെ വൈകാതെ തന്നെ UGCക്ക് സുപ്രീം കോടതിയെ സമീപിക്കേണ്ട ഒരു കേസാണ് എന്നാണ് ഈ നിയമോപദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ കേരള ഹൈക്കോടതിയുടെ ഈ വിധി ഒരുപക്ഷെ അസോസിയേറ്റ് പ്രൊഫസർ, രാജ്യത്തിൻ്റെ മറ്റ് സർവകലാശാലകളുടെ അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തെ പോലും ബാധിച്ചേക്കുമെന്നാണ് ഈ UGCക്ക് ലഭിച്ചിരിക്കുന്ന ഈ നിയമോപദേശത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം ഈ UGCയുടെ 2018 റെഗുലേഷൻസ് പ്രകാരം ചട്ടം 3(1) പ്രകാരം ഈ അധ്യാപനം, അതായത് അസോസിയേറ്റ് പ്രൊഫസർ നിയമനത്തിലേക്ക് ഏറ്റവും ചുരുങ്ങിയത് 8 വർഷത്തെ അധ്യാപന പരിചയം അനിവാര്യമാണ്. ഈ ഏറ്റവും ചുരുങ്ങിയത് 8 വർഷത്തെ അധ്യാപന പരിചയം എന്ന് പറയുമ്പോൾ അത് കോളേജിൽ പഠിപ്പിക്കുന്നതിന് പുറമെ ഈ ഗവേഷണ കാലഘട്ടത്തിലുള്ള അവരുടെ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ അതിൽ കണക്കാക്കാമോ എന്നതിനെ സംബന്ധിച്ച് UGCക്ക് തന്നെ ശക്തമായ വിയോജിപ്പുണ്ട്. കാരണം അത്തരമൊരു നിലപാടായിരുന്നു, അതായത് ഈ ആ കാലഘട്ടം കൂടി കണക്കാക്കാമെന്നായിരുന്നു കേരള ഹൈക്കോടതിയുടെ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത്. ഇതേ ഒരു യാഡ് സ്റ്റിക്ക്, അതായത് ഇതേ കേരള ഹൈക്കോടതി സ്വീകരിച്ചിരുന്ന അതേ നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ, മറ്റ് ഹൈക്കോടതികൾ കൂടി സ്വീകരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പല അസോസിയേറ്റ് പ്രൊഫസർ നിയമനങ്ങളും കോടതി കയറുന്ന അവസ്ഥയാണ് ഉണ്ടാകാനുള്ള സാധ്യത. അതുകൊണ്ട് തന്നെ വളരെ വൈകാതെ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയും കേരള ഹൈക്കോടതി വിധി അടിയന്തരമായി സ്റ്റേ ചെയ്യിപ്പിക്കുക എന്നതുമാണ് UGC ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുള്ള നടപടികൾ UGCയുടെ ഭാഗത്ത് നിന്ന് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് കേന്ദ്രങ്ങളിൽ നിന്ന്, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ നിയമവൃത്തങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്.